കേട്ടിട്ടില്ലേ, മുറ്റത്ത് നിൽക്കുന്ന മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞാൽ, നമുക്ക് ദൈവം തന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ, അതിന് വില കൊടുക്കുവാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. എന്നാൽ അത് നഷ്ടമാകുമ്പോൾ പെട്ടെന്ന് ബോധ്യമാകുന്നു, അയ്യോ എനിക്ക് നഷ്ടമായല്ലോ. ഇത് മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഇതിൻ്റെ പരിഹാരം എന്താണ്? ഇതേപ്പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. ഇത് ആത്മീയ യാത്ര. നമ്മുടെ ചിന്താ വിഷയം ആരംഭിക്കുന്നതിന് മുമ്പ് ബോംബെയിൽ നിന്നും ഗ്രീഷ്മ എഴുതിയ കത്തിൻ്റെ ഒരു ഭാഗം വായിക്കുകയാണ്. ബഹുമാനപ്പെട്ട തിരുമേനിക്ക്, ഞാൻ വളരെ വർഷങ്ങളായി അങ്ങയുടെ പ്രോഗ്രാം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന വ്യക്തിയാണ്. എൻ്റെ മകൾക്ക് എന്ത് കഴിച്ചാലും വെള്ളം കുടിച്ചാൽ പോലും ശക്തമായ വയറുവേദന ആയിരുന്നു. വളരെ മരുന്നുകൾ കഴിച്ചിട്ടും ഒരു ശമനമുണ്ടായിരുന്നില്ല. അങ്ങനെ വളരെ മനോവേദനയോട് ഈ വിഷയം പ്രാർത്ഥനയ്ക്കായിട്ട് അവിടേക്ക് എഴുതി അറിയിച്ചു. തിരുമേനിയുടെയും പ്രയർ സെല്ലിൻ്റെയും പ്രാർത്ഥന ഫലമായി ദൈവം മകൾക്ക് പരിപൂർണ സൗഖ്യം നൽകി. പ്രാർത്ഥിച്ച തിരുമേനിക്കും ദൈവമക്കൾക്കും വളരെ നന്ദി. ആത്മീയാത്ര റേഡിയോ പ്രക്ഷേപണം കേൾക്കുന്നവർ, ടെലിവിഷൻ പ്രോഗ്രാംസ് കാണുന്നവർ, അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഒന്നിൽ കത്തെഴുതിയോ ഫോൺ വിളിച്ചോ ഇമെയിൽ അയച്ചോ ഇവിടെ അറിയിക്കുന്നു. ഓരോ പ്രാർത്ഥനാ വിഷയവും ഇവിടുത്തെ പ്രാർത്ഥിക്കുന്നതായ ഗ്രൂപ്പ് പ്രാർത്ഥിക്കുന്നു. പലതും ഇതുപോലെ കത്തുകൾ എൻ്റെ കയ്യിൽ കിട്ടുന്നു. അവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു. ബൈബിളിൽ കർത്താവായ യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അന്ന് സംഭവിച്ച കാര്യം മാത്രമല്ല, ഇന്നും ജീവിക്കുന്നവനായ ഈ രക്ഷകൻ നമ്മെ സൗഖ്യമാക്കുവാൻ മതിയായവനാണ്. പാപഭാരത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കുറ്റബോധമായി സമാധാനമില്ലാതെ പാപത്തിൻ്റെ ബന്ധനത്തിൽ കഴിയുന്ന ആളുകൾക്ക് കർത്താവായ യേശു ക്രിസ്തു പാപക്ഷമയും മോചനവും നൽകുന്നു. വിശ്വസിക്കുക മാത്രം ചെയ്യുക. കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും യേശു ക്രിസ്തു എൻ്റെ രക്ഷകൻ എൻ്റെ കർത്താവ് ഏറ്റു പറയുകയും ചെയ്യുമ്പോൾ ഒരത്ഭുതം നടക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞുണ്ടാക്കിയതല്ല, ബൈബിൾ പറയുന്നുണ്ട്. ഇത് ഒരു മതത്തിൻ്റെ ഉപദേശമല്ല, പിന്നെയോ ദൈവസ്നേഹത്തിൻ്റെ വെളിപ്പാടാണിത്. ഇത് മനസ്സിലാക്കുമ്പോൾ അതനുസരിച്ച് നാം പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നു. ഈ എഴുത്ത് അതിന് ഉദാഹരണമാണ്. രോഗത്താൽ ഭാരപ്പെടുന്നു, എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന സാഹചര്യത്തിൽ കർത്താവായ യേശു പ്രാർത്ഥന കേട്ട് സൗഖ്യം കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ കർത്താവായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവൻ, അനന്യൻ എന്നാണ് ബൈബിൾ പറയുന്നത്. ഇന്ന് ഈ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ നിങ്ങളുടെ കൂടെ, ആ അടുക്കളയിൽ, ആ കിടക്കമുറിയിൽ, ആ വരാന്തയിൽ, ആശുപത്രി മുറിയിൽ, നിങ്ങളുടെ യാത്രയിൽ എവിടെയായിരുന്നാലും തീർച്ചയായിട്ടും വിശ്വസിക്കുക അവിടെ ഉണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും കർത്താവായ യേശുവിനോട് പറയുക, കർത്താവേ അങ്ങ് എന്നെ സൗഖ്യമാക്കണം, എൻ്റെ പ്രശ്നങ്ങൾക്ക് അങ്ങ് പരിഹാരം തരണം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും എന്നോട് ചേർന്ന് നിങ്ങളും പ്രാർത്ഥിക്കാം. കർത്താവേ, ആ എഴുത്ത് ഞങ്ങൾ വായിച്ചു കേട്ടു. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച സാഹചര്യത്തിൽ കർത്താവേ അങ്ങ് പ്രാർത്ഥന കേട്ട് മനസ്സലിവ് കാണിച്ച് രോഗസൗഖ്യം കൊടുത്തല്ലോ, വിടുതൽ കൊടുത്തല്ലോ. ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ ഓർക്കുകയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്, നിൻ്റെ അകൃത്യങ്ങൾ നിൻ്റെ പാപങ്ങളൊക്കെയും ദൈവം ക്ഷമിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു. ആകയാൽ എൻ്റെ കർത്താവേ, ഈ സമയം എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നതായ ഈ സഹോദരനെ, സഹോദരി, ഈ പൈതല്, അവർ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നോ കർത്താവേ അവരോട് ചേർന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ അവരുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണമേ.
കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ജീവനെ അർപ്പിച്ചത്, ഞങ്ങളുടെ പാപക്ഷമയ്ക്കും രോഗസൗഖ്യത്തിനുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഞങ്ങൾ അതുപോലെ അങ്ങ് വിശ്വസിക്കുകയാണ്. ആകയാൽ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ വചനപ്രകാരം നിങ്ങൾക്കിപ്പോൾ സൗഖ്യം ഉണ്ടാകട്ടെ, ആ രോഗം നിങ്ങളെ വിട്ടുപോകട്ടെ. യേശുവിനെ സൗഖ്യമാക്കി എന്നെ വിടുവിച്ചു എന്ന് പറയത്തക്കൊണ്ണം കർത്താവെ അവരുടെ ജീവിതത്തിൽ അങ്ങ് അത്ഭുതം പ്രവർത്തിച്ചു, അതിനായിട്ട് നന്ദി പറയുന്നു. മാത്രമല്ല മറ്റനേക പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്ന നീറിപ്പുകയുന്ന ജീവിതങ്ങൾ, കുടുംബങ്ങൾ, കർത്താവെ നീ അവരോട് മനസ്സിൽ കാണിക്കണം, അവർക്ക് വിടുതൽ കൊടുക്കണം, പ്രശ്നങ്ങൾക്ക് പരിഹാരം കർത്താവ് കൊടുക്കണമേ. കർത്താവിൽ വിശ്വസിക്കുവാനുള്ള കുറവ് കൊടുത്താട്ട് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവായ യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ ആമേൻ. ഇനിയും നമ്മുടെ ചിന്താവിഷയമാണ്, കണ്ണുള്ളപ്പോൾ കാഴ്ചയുടെ വില അറിയത്തില്ല, സംസാരിക്കാനുള്ള കഴിവ്, ഇതിൻ്റെ മൂല്യം, ഇതിൻ്റെ വില പലപ്പോഴും നാം ചിന്തിക്കുന്നില്ല. നമ്മൾ വഴിയെ നടന്നു പോകും, ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ അന്ധരായ ആളുകൾ വടിയും കൊണ്ട് തപ്പിത്തടഞ്ഞ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു റോഡ് ക്രോസ് ചെയ്യാനായിട്ട് അവിടെ നിൽക്കുക, ആരും കൂടില്ല, കണ്ണുകൊണ്ട് ഒന്നും കാണാനൊക്കത്തില്ല, 100% അവർ അന്ധരാണ്. വണ്ടികൾ തേരാപ്പാരെ പോകുന്ന ശബ്ദം കേൾക്കാം. നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന എന്തുവാ, അങ്ങോട്ടത്തേക്കും ഇങ്ങോട്ടേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും, എന്നിട്ട് ഒരു 10 സെക്കൻഡ് സമയം ഉണ്ടെങ്കിൽ ഓടി നമ്മൾ അപ്പുറത്ത് കിടക്കും. പക്ഷേ അന്ധനായൊരു വ്യക്തിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും? അപ്പോഴാരുടെങ്കിലും സഹായം ആവശ്യമാണ്. ഇനിയും ഞാനും നിങ്ങളും ആ റോഡിൽ ക്രോസ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണ് മുറുകെ അടച്ചിട്ട് ഒന്ന് ചിന്തിക്കുക, ഞാൻ എന്താണ് ചെയ്യുന്നത്? അപ്പം മനസ്സിലാകും, അയ്യോ എൻ്റെ ദൈവമേ, കാണാനുള്ള കഴിവ്, ദ ഗിഫ്റ്റ്, ദി എബിലിറ്റി ടു സീ, കോടാനുകോടി അനന്ത കോടികൾ കൊടുത്താലും അതിന് വിലയാകുന്നില്ല. ഇത് തന്നെയാണ് നമ്മുടെ സംസാരിക്കാനുള്ള കഴിവും. കുറച്ച് നാൾക്ക് മുമ്പ് നോർത്ത് കേരളത്തിൽ ആത്മീയയാത്ര ഒരു മീറ്റിങ്ങിന് ഞാൻ പോയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടമാണ്, അന്ന് ഒരു പനിയുടെ ഇച്ചിരി ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ വൈകിട്ട് 5:30 മീറ്റിംഗ് ആരംഭിക്കുന്നത്, 5:30 മുതൽ 8:30 വരെ മീറ്റിങ്ങാണ്. പെട്ടെന്ന് എനിക്ക് പിടികിട്ടി, എൻ്റെ ശബ്ദം നഷ്ടപ്പെടുകയാണ്, ഐ ലോസ്റ്റ് മൈ വോയിസ്. അയ്യോ എന്തോ ഒരു പ്രയാസമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യമാണിത്. എത്ര ശ്രമിച്ചിട്ടും ശബ്ദം ഇല്ല. പിന്നെ വളരെ ബന്ധപ്പെട്ട് ഞാൻ വിചാരിച്ചു എൻ്റെ കൂടെയുള്ള ആരെങ്കിലും അച്ഛന്മാരാരെങ്കിലും അന്ന് വൈകിട്ട് പ്രസംഗിക്കേണ്ടി വരും. എന്നാൽ ദൈവം സഹായിച്ചു, ഒത്തിരി ബന്ധപ്പെട്ട് സ്ട്രെയിൻ ചെയ്ത് അന്ന് വൈകിട്ട് കുറച്ച് സമയം ഞാൻ സംസാരിച്ചു. ഇത് പറയാൻ കാര്യം, പലപ്പോഴും നമ്മൾക്കുള്ള ഈ എബിലിറ്റീസ്, അതിൻ്റെ വില നാം മനസ്സിലാക്കുന്നില്ല. മാത്രമല്ല ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നും പലപ്പോഴും നാം മറന്നു പോകുന്നു. മൂർച്ചയേറിയ ഒരു കത്തി, അത് സൂക്ഷിച്ചല്ലേ ഉപയോഗിക്കേണ്ടത്? കുഞ്ഞേ മക്കളെ, ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നമ്മുടെ വാക്കുകൾ നാം സൂക്ഷിച്ച് ഉപയോഗിക്കുന്നില്ല എങ്കിൽ പലപ്പോഴും നാം ഈ തകർച്ചയിൽ എത്തിച്ചേരുന്നു. എന്തുവാ, വാളുകൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്ന പോലെ, വെട്ടിഞ്ഞുറുക്കുന്ന പോലെ വാക്കുകൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ആളുകൾ ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കാണും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളുടെ പറയുകയുണ്ടായി, എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് റിഗ്രറ്റ്സ് അല്ലെങ്കിൽ ദുഃഖിക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലില്ല. എന്നാൽ ഒരു കാര്യം പലപ്പോഴും ഞാൻ ഓർത്ത് ദുഃഖിക്കുന്നത്, ചിന്തിക്കാതെ ആലോചിക്കാതെ കാര്യങ്ങൾ വേണ്ടവണ്ണം ഉള്ളവണ്ണം അറിയാതെ ഞാൻ ആളുകളോട് സംസാരിച്ച, പ്രതികരിച്ച,
എൻ്റെ വാക്കുകളിലൂടെ സംസാരത്തിലൂടെ അവർക്ക് മുറി ഉണ്ടായ സന്ദർഭങ്ങൾ പലതും തെറ്റിദ്ധാരണ മൂലമായിരുന്നു, അല്ലെങ്കിൽ അവർ ചെയ്ത മണ്ടത്തരമോ തെറ്റുകളോ അതുള്ള കാര്യമാണ്. പക്ഷെങ്കിൽ ഞാൻ സംസാരിച്ച വിധം, എൻ്റെ കോപം, എൻ്റെ വാക്കുകൾ അപ്രോപ്രിയേറ്റ് അല്ലായിരുന്നു. എൻ്റെ പ്രതികരണം, എൻ്റെ വാക്കുകളിലൂടെ അവരെ കെട്ടിപ്പണിയുന്നതും ബലപ്പെടുത്തുന്നതും സൗഖ്യമാക്കുന്നതും അല്ലായിരുന്നു. അങ്ങനെയുള്ള സന്ദർഭങ്ങളെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു. ഇനിയും ദൈവത്തിൻ്റെ വചനം പറയുന്ന എന്തുവാ? ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയാണ്, ദൈവമേ എൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ ആ സാഹചര്യത്തെപ്പറ്റി, ആളുകളെപ്പറ്റി, എൻ്റെ വീട്ടിൽ ജീവിക്കുന്ന എൻ്റെ ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ, അയൽപക്കക്കാർ, ജോലിയിൽ ആയിരിക്കുമ്പോൾ മറ്റുള്ളവരെ പറ്റിയുള്ളതായ എൻ്റെ ചിന്തകൾ, രണ്ടാമത് വാക്കുകൾ ഉപയോഗിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങേക്ക് ദൈവമേ പ്രസാദകരം ആയിരിക്കണമേ. ഇറ്റ്സ് എ പ്രയർ, ഒരു പ്രാർത്ഥനയാണ്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നാം ഇങ്ങനെ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൂടാ? കിടക്കപ്പായെന്ന് കണ്ണു തുറന്ന് ഉണരുന്ന സമയം മുതൽ നമ്മുടെ പ്രാർത്ഥന, ആ സമയം മാത്രമല്ല, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നമുക്ക് പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനയാണ്, ദൈവമേ എൻ്റെ ചിന്തകൾ, മറ്റുള്ളവരോട് ഞാൻ പറയുന്നതായ കാര്യങ്ങൾ, രീതികൾ ദൈവമേ നിനക്ക്, അങ്ങേക്ക് പ്രസാദകരം ആയിരിക്കണമേ. അതിന് കാര്യം എന്തുവാ? പലപ്പോഴും നാം ചിന്തിക്കുന്നത് മറ്റുള്ളവരോട് നാം പറയുന്നതും പ്രവർത്തിക്കുന്നതുമായ കാര്യങ്ങൾ അതിൽ അവസാനിക്കുന്നു എന്നാണ്. നോ, ദാറ്റ്സ് നോട്ട് ട്രൂ. കാരണം ബൈബിൾ പറയുന്നുണ്ട്, കാണപ്പെടാത്ത ഈശ്വരനെ, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന ഒരു വ്യക്തി പറയുകയും കാണപ്പെടുന്ന സഹോദരനെ, അവൻ്റെ കൂടെ ജീവിക്കുന്നവരെ അവൻ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അവൻ കള്ളൻ ആകുന്നു. ഹീസ് എ ലയർ എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ ദൈവമായിട്ടുള്ള ആയ ബന്ധം ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫ്, തെളിവ് എന്ന് ചോദിച്ചാൽ മറ്റുള്ളവരുമായിട്ടുള്ള ഹൊറിസോണ്ടൽ, അവരുമായിട്ടുള്ള ഇടപെടൽ, ആ പെരുമാറ്റത്തിലാണ് അത് വെളിപ്പെടുന്നത്. അന്നേരം നാം മറ്റുള്ളവരോട് വേണ്ടാതീനം പറയുമ്പോൾ, ഏഷ്യന് പറയുമ്പോൾ, ഏഷ്യന് കേട്ട് അത് മസാല ചെയ്ത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കോപിച്ച് വൈരാഗ്യപ്പെട്ട് ഒരു മകനോടോ മകളോടോ സംസാരിക്കുമ്പോൾ ക്ഷമയും കരുതലുമില്ലാതെ നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നാം മറന്നുപോകുന്നു, വാസ്തവത്തിൽ നാം ഇത് ചെയ്യുന്നത് ദൈവത്തോടാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം മറന്നാണ് നാം ഇത് ചെയ്യുന്നത്. നമ്മുടെ സംസാരിക്കാനുള്ളതായ കഴിവ് ദൈവം തന്ന കഴിവാണ്. ഇനിയും നമ്മുടെ സംസാരമനുസരിച്ച്, നമ്മുടെ ചിന്തകൾ അനുസരിച്ച്, നാം പറയുന്ന വേണ്ടാധീനങ്ങൾ അനുസരിച്ച്, മറ്റുള്ള മുറിപ്പെടുത്തുന്നതായ സംസാരങ്ങൾ അനുസരിച്ച് ദൈവം തമ്പുരാൻ നമ്മളെ ന്യായം വിധിച്ച് ശിക്ഷിക്കുക, നമ്മുടെ ശബ്ദം എടുത്തു കളയുക, സംസാരം കഴിവില്ല, നമ്മുടെ അവസ്ഥ എന്തായിത്തീരും? എങ്കിലും നമ്മുടെ തെറ്റുകൾക്ക്, പാപങ്ങൾക്ക് ഒത്തവണ്ണം ദൈവം നമ്മോട് ചെയ്യുന്നില്ല. അത് കൂടുതൽ നമ്മെ താഴ്മയുള്ളവരാക്കി അനുതാപത്തിലേക്ക്, മാനസാന്തരത്തിലേക്ക്, ഇനിയും ഞാനിത് ചെയ്യത്തില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് നടക്കുവാൻ നമ്മെ സഹായിക്കണം. വാക്കുകൾ, നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം നാം മനസ്സിലാക്കുന്നതിന് വളരെ ഗൗരവമാണ്. ചിന്തിച്ചു നോക്ക്, ഒരു ടീച്ചർ, പ്രൊഫസർ, ഒരു മെഡിക്കൽ ഡോക്ടർ, ഒരു വക്കീൽ, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന ഒരു വ്യക്തി, ചിന്തിച്ചു നോക്കി ഈ ആളുകൾ പറയുന്ന വാക്കുകളുടെ പ്രാധാന്യം. ഓരോ സിറ്റുവേഷനിലും കോടതിയിൽ കയറി വക്കീൽ എന്തോ നാരായണ വിഴുങ്ങിനെ പോലെ കുത്തി കണിക്കുകയല്ലോ, ഹീസ് ടോക്കിംഗ്, ആർഗ്യു ചെയ്യുകയാണ്, നമ്മുടെ കേസ് പ്രസൻറ്റ് ചെയ്യുകയാണ്, ഡിഫൻഡ് ചെയ്യുകയാണ് വാക്കുകൾ ഉപയോഗിച്ച്. ആ വക്കീലിൻ്റെ
കഴിവനുസരിച്ച് അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാണ് അവസാന വിധി ഉണ്ടാകുന്നത്. ഒരു ജഡ്ജ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അഞ്ച് വാചകത്തിൽ ഒരു ജഡ്ജ്മെൻ്റ് പറയാം, അല്ലെങ്കിൽ 5000 വാക്കുകൾ ഉപയോഗിക്കാം, അനന്തരഫലം നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ എന്തു പറയുന്നു എന്നനുസരിച്ച്. ഒരു രാജ്യത്തിൻ്റെ അംബാസഡോർ വേറൊരു രാജ്യത്തേക്ക് ചെല്ലുമ്പോൾ ആ വ്യക്തി പറയുന്ന വാക്കുകൾ, ഓരോ വാക്കുകളും വളരെ ശ്രദ്ധിച്ച് കെയർഫുള്ളായിട്ട് ആലോചിച്ച് പബ്ലിക്കിൽ പറയുന്നതിന് മുമ്പ് തൻ്റെ രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് സംസാരിച്ച് ക്ലാരിഫൈ ചെയ്ത് വളരെ ശ്രദ്ധിച്ചാണ് ഓരോ വാക്കുകളും വാചകങ്ങളും പറയുന്നത്. ദ ഇമ്പോർട്ടൻസ് ഓഫ് വേർഡ്സ്, ഇതിൻ്റെ ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ നാം ഇതിലൂടെ ഇന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ. ചിന്തിക്കുവാൻ ശീലിക്കുക. ഒരു കാര്യം കാണുമ്പോൾ, കേൾക്കുമ്പോൾ, പ്രതികരിക്കുമ്പോൾ ഇച്ചിരി സമയമെടുത്ത് 10 സെക്കൻഡ്, 50 സെക്കൻഡ്, 1 മിനിറ്റ് ഒന്ന് ചിന്തിക്കുക. വാട്ട് ഈസ് ഇറ്റ്? ഞാൻ എന്താ വായി കാണുന്ന, കേൾക്കുക, എന്താ പറയാൻ പോകുന്നത്, ഏത് രീതിയിൽ പറഞ്ഞാൽ സൗഖ്യം ഉണ്ടാകും, സമാധാനം ഉണ്ടാകാം, പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാം, അല്ലെങ്കിൽ അവരുടെ ജീവിതം കെട്ടിപ്പണിയാം. അല്ലാതെ കോപിച്ച് വൈരാഗ്യപ്പെട്ട് എടുത്തു ചാടി പ്രതികരിച്ച് വാക്കുകൾ പറയുമ്പോൾ നന്മയല്ല, നാശം ഉണ്ടാകുന്നു. ആർക്ക്? പറയുന്ന നമുക്കും നിങ്ങൾക്കും കേൾക്കുന്നവർക്കും. ഇത് നമ്മുടെ അനുഭവമല്ലേ? പഠിക്കുവാൻ, തെറ്റുകൾ തിരുത്തുവാൻ, ശ്രദ്ധിച്ച് നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളുടെ വിലാസം: ആത്മീയ യാത്ര ടെലിവിഷൻ, മഞ്ഞാടി PO, തിരുവല്ല 5, കേരളം. ഫോൺ നമ്പർ 0469-2606-941, 2606-942, 2606-943. ഞങ്ങളുടെ ഇമെയിൽ feedback@ay.tv, prayer@ay.tv.